നീ എന്തിനാ ഇപ്പൊ ചായ ആയിട്ട് വന്നത്? ഇത് കുടിക്കാനല്ലേ? കുളിക്കാനൊന്നല്ലോ. ഇത് ചായ അല്ലേട്ടാ, കാപ്പിയാ. ഏതാണ് അവക്ക് ഇഷ്ടം എന്നറിയില്ലല്ലോ. ഓ മുട്ടുമുട്ട് മുട്ടിനെന്ത് പറ്റി? മുട്ടിനൊന്നും പറ്റിട്ടില്ല പൊട്ട, വാതില് മുട്ടാൻ. ആ എന്നാ ചേട്ടൻ മുട്ട്, ചേട്ടന്റെ മുട്ടാ മുട്ട. എന്നാ ഞാൻ മുട്ട. ഇത് ചാപ്പി അല്ല, ഇത് ഇത് എന്താ? ഇത് ബെഡ് കോഫി. എനിക്ക് വേണ്ട. നമ്മുടെ എസ്റ്റേറ്റിലെ കാപ്പിയാ കുട്ടി. ഇനി കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, ചായ വേണ്ടെങ്കിൽ കാപ്പി, കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, കാപ്പി വേണ്ടെങ്കിൽ ചായ ഉണ്ട്, ഇല്ലെങ്കിൽ കാപ്പി ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്? അതന്നെ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന രണ്ടും വേണ്ട, ഞാൻ പോവാ. നേരെ വിളിക്കുന്നതിന് മുമ്പ് പൊക്കണമെന്ന് ആ സാറ് പറഞ്ഞിരിക്കുന്നെ. ആ സാറ് എവിടെ പോയി? ജീവൻ പോയി. അയ്യോ എന്ത് പറ്റി? എപ്പോഴും മരിച്ചത്? മരിച്ചതല്ല, ആ സാറിന്റെ പേരാ ജീവൻ. ആ ആ സാറ് തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് പോണം. ഒരു താങ്ക്സ് ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ സാരല്ല. അയ്യോ എന്റെ ചെരുപ്പ് എവിടെ പോയി? അയ്യോ ചെരുപ്പില്ല, പോയി എടുത്തിട്ട് ഞാനോ പിന്നല്ലാതെ പോടാ. ഇപ്പൊ കൊണ്ടുവരാമേ. അതെന്നെ അതെന്നെ ഏത് തന്നെ ശത്രു? അതെന്നെടാ. എന്ത് തന്നെ? അതൊന്നും ഓർക്കാനും പറയാനുള്ള മനക്കരുത്ത് എനിക്കിപ്പില്ല. ശത്രു നീ തന്നെ പറ. ചേട്ടനല്ലേ ഞങ്ങൾക്കൊക്കെ ധൈര്യം തരാറുള്ളത്, ചേട്ടൻ തന്നെ പറ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ജീവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അത്രേ ഉള്ളോ? ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. കണ്ടോ കണ്ടോ എന്തൊരു പൊരുത്തം. പൊരുത്തോ? എന്ത് പൊരുത്തം? മനപ്പൊരുത്തം. മനപ്പൊരുത്തം മണ്ണാങ്കട്ടൊന്നും അല്ല, ഒരു പെരിച്ചാഴിയാ. നീ ആ മുറി പോയോ? ഞാനോ? ഇത്രയുണ്ട് ഒരു പെരിച്ചാഴി. രാത്രി മുഴുവൻ ആ മുറിയിൽ ഓടി കളിച്ച് നടക്കായിരുന്നു. ഒരു പോള കണ്ണടച്ചില്ല. മാത്രമല്ല തടിമാടന്മാരായ മൂന്ന് ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടില് എന്നെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി എന്ത് മനസ്സിലാക്കി ഉറങ്ങാ? തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും കുട്ടി കരുതുന്ന പോലെ അത്ര തെണ്ടിയല്ല ഇവൻ. ഇന്നത്തെ കാലത്ത് വയസ്സന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തത്. ഞാൻ പോവാ. കുട്ടി ഞങ്ങൾ അത്ര പ്രശ്നക്കാരൊന്നും അല്ല, മാർപ്പാപ്പയുടെ മനസ്സാ ഞങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? ഇന്ത്യൻ, കോണ്ടിനെന്റൽ, കേരള എല്ലാം റെഡി. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, സൂപ്പർ ഫാസ്റ്റ് മതി. മൈസൂർ പോണത്. അയ്യോ അങ്ങനെ പറയരുത്, ഇതൊരു വലിയ ശല്യമല്ലോ. ഇനി വളച്ചു കെട്ടുന്നില്ല. ജീവൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അത് കുട്ടികാരന. ഞാനോ? അതെ, കുട്ടിയെ കണ്ടത് മുതൽ ആ മനസ്സ് വീണ്ടും പൂത്തു തുടങ്ങി. കഴിഞ്ഞ രണ്ടു കൊല്ലമായി മറന്നു തുടങ്ങിയതൊക്കെ ഈ മുഖം കണ്ടതോടെ തികട്ടി വന്നു. ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ ചായയാണ് കുട്ടിക്ക്. അതുകൊണ്ട് അതേ കണ്ണും, അതേ മൂക്കും, അതേ ചുണ്ടും, അതേ പല്ലും, അതേ മാലയും, അതേ കമ്മലും. ഇന്നലെ കുട്ടിയെ കണ്ടപ്പോ ജീവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവന് മാത്രമല്ല ഞങ്ങൾക്കും അത്ഭുതം തോന്നി. എന്നാ പിന്നെ ഇന്നലെ രാത്രി എന്നെ കണ്ടപ്പോ ഈ അത്ഭുതം തോന്നാത്തന്താ? അത് പിന്നെ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. അതിന് ഞാൻ കാണുമ്പോ നിങ്ങൾ നനഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അയ്യോ പാവം കുട്ടി, കുട്ടി ഉദ്ദേശിക്കുന്ന വെള്ളമല്ല ഈ വെള്ളം. ഇത് സോഡയിൽ ഒഴിച്ചിട്ട് ബ്രാൻഡി കയ്യവിട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയിപ്പൊ ഞാൻ നിങ്ങളുടെ ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ തനി സ്വരൂപം തന്നെയാന്ന് വെച്ചോളൂ. ഞാനതിന് എന്താ വേണ്ടത്? ഛേദമില്ലാത്തൊരു ഉപകാരം. എന്നാ കുട്ടിക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും. ഉപകാരം എന്താണെന്ന് ഞാൻ പറയാം. ജീവന്റെയും ഭാര്യയുടെയും കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഭാര്യ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ ഭാര്യ ഗർഭിണി. എന്താ എന്താ? ഗദ്ഗദം. ചേട്ടൻ കൂടെ കൂടെ വരാനുള്ളതാ. എന്താ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? ചേട്ടന് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ളത് മറക്കണ്ട. ഹാർട്ട് പേഷ്യന്റ് നിന്റെ തമ്പ? അതെ അതെ, വളരെ കറക്റ്റാ. പ്രസവത്തിൽ ജീവന്റെ ഭാര്യ മരിച്ചു. എന്താടാ, കുഞ്ഞിനെ ഭാര്യ വീട്ടുകാർ ജീവന് കൊടുത്തില്ല, അതിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ മിസ് ഹേമ മിസ്സിസ് ജീവനായിട്ടൊന്ന് അഭിനയിക്കണം. കുട്ടിയെ ജീവന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും തരാം. പിന്നെ കുട്ടി മൈസൂർക്കോ അങ്കമാനിക്കോ എവിടേക്ക് വേണമെങ്കിൽ പോക്കോളൂ. കന്യകയായ ഒരു പെണ്ണ് ഭാര്യയായിട്ട് അഭിനയിക്കേ, അതോടെ എന്റെ കല്യാണയൊക്കെ മുടങ്ങിപ്പോവും. ഇതറിഞ്ഞ പിന്നെ ആരെങ്കിലും എന്നെ കെട്ടാൻ വരുമോ? അയ്യോ അങ്ങനെ പറയരുത്. വേണമെങ്കിൽ പൗലോസ് ചേട്ടനെ കെട്ടേ. പൗലോസ് ചേട്ടനെ കൊണ്ട് കാലുപിടിപ്പിക്കാനും ഞാൻ പറഞ്ഞതാ. ലോകത്ത് ഒരിടത്ത് നടക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. എനിക്ക് ഇപ്പൊ തന്നെ പോണം മൈസൂർക്ക്. മൈസൂർ ഈ കാര്യം കഴിഞ്ഞിട്ട് പോയാ പോരെ മൈസൂർക്ക്. പൗലോസേട്ടാ ആരും തടയണ്ട, എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വിധിയില്ലാന്ന് ഓർത്തി ഞാൻ സമ്മാനിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഈശ്വരൻ ഈ ജന്മത്തിൽ എനിക്ക് നല്ലതൊന്നും തന്നിട്ടില്ലല്ലോ. സോറി കുട്ടി, ബുദ്ധിമുട്ടിച്ചില്ല, ക്ഷമിക്കുക. ഒരു നിമിഷം, ഒരു നിമിഷം കുട്ടിയുടെ ഈ മുഖം ഞാൻ എന്റെ മനസ്സിലൊന്ന് പതിപ്പിച്ചോട്ടെ. എന്തത് പതിപ്പിക്കുക? ഓക്കേ ഇനി പോയിക്കോളൂ. പോകുന്നതിന് മുമ്പ് ഒരു സത്യം കൂടി മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ. ഞാനും ഇവരും ഹേമയെ പറഞ്ഞ് പറ്റിക്കല്ലാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എന്താ
കാണുന്നത്? എന്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസം വരണില്ല അല്ലേ മാധുരി, എന്റെ മധു. ഓക്കെ, ഇനി കുട്ടി പോയിക്കോളൂ. അതെ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? നഗ്നമായ സത്യം, ദി ട്രൂത്ത്. എന്നാ പിന്നെ എനിക്കൊരു 3 മിനിറ്റ് ആലോചിക്കണം. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. കുമ്പളങ്ങാ പോലൊരു കഴുത്തും അതിനു മുകളിൽ മത്തങ്ങാ പോലൊരു തല ഉണ്ടായിട്ട് കാര്യമില്ല. അകത്താള് താമസം വേണം. കേട്ടല്ലോ, നിന്നോടും കൂടിയാ. ഇന്നലെ രാത്രി അവള് കിടന്നുറങ്ങുമ്പോ വെള്ളത്തുണി പുതപ്പിച്ച് ഞാനെടുത്ത ഫോട്ടോയാ. ഇത് പ്രിന്റ് അടിച്ച് മേടിക്കാനായി കൊച്ചുകൊളുപ്പാകാലത്ത് ഞാൻ ഇറങ്ങി ഓടിയത്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്റെ കൂടെ നടന്ന് നടന്ന് നിനക്ക് ഇപ്പൊ എന്റെ ബുദ്ധി കിട്ടി തുടങ്ങി. ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. എവിടെയായിരുന്നു ഇത്രയും നേരം? മര്യാദകേട് കാണിക്കുന്നതിന് അതിരുണ്ട്. നോ മോർ ടോക്ക്, മോൻ ഉറങ്ങാൻ സമയമായി. ജീവ, ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്ക്. നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയാ. ജീവ, നാളെ കാണാം. വിധിയുണ്ടെങ്കിൽ. അതാര് അമ്മ? ഏതമ്മ? ജീവേട്ടാ, ഇത് നേരെ എത്രയെന്ന കരുതിനെ? ഇത്ര നേരം ഞാൻ കാത്തിരുന്നു, ഇപ്പഴൊന്ന് മയങ്ങിയത്. അയ്യേ, എന്തായത് കങ്കാരുവിനെ പോലെ? മോനെ എങ്ങനെ എടുക്കണേ? ഇതാ ശത്രു, ശത്രു ഉറങ്ങി. അയ്യോ, എന്താ ജീവേട്ടാ ഇത്? നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ? എന്തോ നീ മിസ്സസ് ഹേമ ജീവൻ, സോറി മിസ്സസ് മാധുരി ജീവൻ, ജീവേട്ടന്റെ മധു. ജീവേട്ടന്റെ മധു? നീ എന്താ ഇവിടെ പോവാ? അയ്യോ, ഇങ്ങനെ ഒച്ച വെക്കില്ല ജീവേട്ടാ. മോൻ ഇതാ കരയണു. ഓ, ചോദിച്ചിന് ഉത്തരം പറയടി. ഈ ജീവേട്ടന് ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിന്റെ വീടല്ലേ എന്റെയും വീട്, ഞാൻ എങ്ങോട്ട് പോവാനാ? ഭർത്താവോ? അതെ. ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ഇത് ചിലക്കാത്ത വീട്. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തീർക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളൊരു ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ? രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്ന് ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ട് എന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? ഇടി പെണ്ണെ, ഇങ്ങനെ ഇറങ്ങി. അതില് മാവ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് ഇല്ല ഞാൻ കേക്കാട്ടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവ വിടില്ല. എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനോ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായ വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? ജാഗ്രത, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനി. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യം. എന്നാലോ നീ പോലീസ് പറ്റി നടിച്ചേ. ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാ സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 അംഗ നക്സൽ സംഘത്തിലെ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXഉം ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ, ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീ ഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ.
നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല, തൊണ്ടയിലെ തുപ്പല് പറ്റി, കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പില് വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞതാ. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം.